ദേശീയ ഗാനം, ദേശീയ ഗീതം ഈ രണ്ട് ടോപ്പിക്കുകളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപേണയാണ് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് മനസ്സിൽ പറയുക. അതിനുശേഷം 2 സെക്കൻഡ് ശേഷം ഉത്തരം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം. ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ്. രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ. ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഏത്? ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാത. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ചു വന്നത്? തത്വബോധിനി വാരിക. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് January 1, 1954. ദേശീയ ഗാനത്തിലെ ആകെ വരികളുടെ എണ്ണം 13. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് മദർ ഐ ബോ ടു ദി. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.